കോവിഡ് വൈറസിനെതിരെ ഡിഫൻസ് ആൻഡ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച മരുന്ന് ഫലപ്രദമാണെന്ന് കണ്ടെത്തൽ. 2D ഓക്സി ഡി ഗ്ലൂക്കോസ് എന്ന മരുന്ന് കോവിഡ് രോഗികളിൽ ഉപയോഗിക്കാൻ ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകി. കേരളത്തിന് കൂടുതൽ വാക്സിൻ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. പുതിയതായി 1.84 ലക്ഷം ഡോസ് വാക്സിനുകൾ കൂടിയാണ് അനുവദിച്ചത്. ഇതോടെ കേരളത്തിൽ ലഭിച്ച വാക്സിനുകളുടെ എണ്ണം 78.97 ലക്ഷമായി. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും മഴയ്ക്കും മിന്നലിനും ഇടിക്കും സാധ്യതയെന്ന കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു. മണിക്കൂറിൽ പരമാവധി 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അനൂപ് ജേക്കബിനെയും മാണി സി കാപ്പനെയും ഉൾപ്പെടെ 4 MLA മാരെ തങ്ങളിൽ ചേർത്താലും കേരള കോൺഗ്രസിന് പാർട്ടി അംഗീകാരം ലഭിക്കാൻ സാങ്കേതിക തടസ്സങ്ങളേറെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകൃത പാർട്ടിയാകണമെങ്കിൽ 6% കൂടുതൽ വോട്ട് പാർട്ടിക്ക് ലഭിക്കണം. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് 5% വോട്ടാണ് ലഭിച്ചിട്ടുള്ളത്. കോവിഡിനെതിരായ പ്രതിരോധത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്ന നടപടികളെ പ്രശംസിച്ച് നടൻ പ്രകാശ് രാജ്. ഉത്തരവാദിത്തമുള്ള ഭരണം ഒരുപാട് പേർക്ക് നിങ്ങൾ പ്രചോദനമാകട്ടെ എന്നാണ് പ്രകാശ് രാജ് ട്വിറ്ററിൽ കുറിച്ചത്. കഴിഞ്ഞ ദിവസത്തെ പിണറായിയുടെ ട്വീറ്റും താരം ഇതോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ലോക്ഡൌൺ നിലവിൽ വന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്ന് വാങ്ങാൻ പോലീസ് സഹായം തേടാം. ഇതിനായി ജനങ്ങൾക്ക് 112 എന്ന പോലീസ് കൺട്രോൾ റൂം നമ്പറിൽ ബന്ധപ്പെടാം. സംസ്ഥാനത്ത് അടുത്ത മാർച്ച് 21 വരെ വൈദ്യുതി നിരക്ക് കൂട്ടില്ലെന്ന് KSEB. നിരക്ക് കൂട്ടുന്നെന്ന പ്രചരണം വ്യാജമാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും KSEB അറിയിച്ചു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നിലവിൽ വന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കായി ഷെഡ്യൂൾ സർവീസ് ആരംഭിച്ച KSRTC. 54 സർവീസുകളാണ് ആരംഭിച്ചിരിക്കുന്നത്.